നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബുധനാഴ്ച കർക്കടക പുലരി. രാമായണ പുണ്യം തേടി തീർത്ഥാടകർ നാലമ്പല ദർശനത്തിനൊരുങ്ങി. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. കർഷക തൊഴിലാളികളുടെ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ബി കെ എം യു കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച കർക്കടക പുലരി. രാമായണ പുണ്യം തേടി തീർത്ഥാടകർ നാലമ്പല ദർശനത്തിനൊരുങ്ങി. രാമായണ പുണ്യം തേടി നാലമ്പല തീർത്ഥാടനത്തിനും രാമായണ മാസാചരണത്തിനും ബുധനാഴ്ച മുതൽ തുടക്കമാകും. കർക്കടക ദുർഘടങ്ങളെയെല്ലാം അകറ്റുന്നതിനും ജീവിത ശ്രേയസ്സിനും ഭാരതീയർ മാതൃകയാക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ കഥാസന്ദർഭങ്ങൾ രാമായണ മാസക്കാലത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും പാരായണം ചെയ്യും. ചേട്ടയെ പുറത്താക്കി ശ്രീദേവിയെ കുടിയിരുത്തി ഗൃഹങ്ങളിൽ കർക്കടക മാസത്തിലെ രാമായണ മാസാചരണത്തിനായുള്ള ഒരുക്കങ്ങൾ നാടെങ്ങും ആരംഭിച്ചു കഴിഞ്ഞു. ദാശരഥി ക്ഷേത്രങ്ങളായ തൃപ്രയാർ, ഇളിങ്ങാലക്കുട, മൂഴിക്കുളം, പായമൽ ക്ഷേത്രങ്ങളിൽ ഈ വർഷവും രാമായണ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. നാലമ്പലങ്ങളിൽ ആദ്യ ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടകരെ വരവേൽക്കുന്നതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭക്തർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി നിർമ്മിച്ച പന്തലുകളിൽ 20,000 പേർക്ക് നിൽക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കൈവരികളോടുകൂടിയുള്ള പന്തലുകളിൽ മതിയായ ഇലക്ട്രിക് ലൈറ്റുകളും ഫാനുകളും ഏർപ്പെടുത്തി കഴിഞ്ഞു. നിവേദ്യ വിതരണത്തിനും വഴിപാടുകൾ നടത്തുന്നതിനുമായി മൊബൈൽ കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ തിരക്ക് വർധന കണക്കിലെടുത്ത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിൻ്റെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഭക്തർക്ക് മതിയായ സേവനങ്ങൾ നൽകുന്നതിനായി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. കുടിവെള്ളം, ആരോഗ്യവകുപ്പിൻ്റെ സേവനം എന്നിവയും ലഭിക്കും. ക്ഷേത്ര പരിസരത്ത് ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൺഫർട്ട് സ്റ്റേഷനുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ക്യൂ സിസ്റ്റവും വെയ്റ്റിംഗ് ഷെഡുകളും കഴിഞ്ഞ് പോളി ജംഗ്ഷനിലേക്ക് നീളുന്ന ഭക്തജനങ്ങളുടെ നിര പോളി ജംഗ്ഷന് വടക്കു ഭാഗത്തേക്ക് തിരിച്ചുവിടും. വാഹനങ്ങളെ തെക്ക് ഭാഗത്തേക്കും തിരിച്ചുവിടും. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ ഭക്തർക്ക് ആധ്യാത്മിക പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുന്നതിന് ക്ഷേത്ര ദർശനം മാസികയുടെ നേതൃത്വത്തിൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണവും ഭക്തി പ്രഭാഷണങ്ങളും രാമായണ നവാഹയജ്ഞവും ഈ വർഷവും നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് രാമായണ മാസകാലത്ത് മുഖമണ്ഡപത്തിൽ മുറജപവും രാമായണ പാരായണവും നടത്തും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള സേവന സൗകര്യങ്ങളെക്കുറിച്ച് തൃപ്രയാർ ക്ഷേത്ര മാനേജർ കെ കെ രാജൻ വിശദീകരിച്ചു. ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏകദേശം 20,000 പേർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് നിവേദ്യമായി ലഭിക്കുന്ന നെയ്പ്പായസം, അവില് എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റുന്നതിനായി കമ്പറ്റേഷനുകളെല്ലാം പ്രത്യേകം സജ്ജീകരിച്ചു കഴിഞ്ഞു. പൂർവ്വകാലത്ത് കാൽനടയായി ക്ഷേത്രത്തിലെത്തി നാലമ്പലങ്ങളിലേക്കും ഒരേ ദിവസം ദർശനത്തിനായി പോയി ക്ഷേത്ര ദർശനം നടത്തിയിരുന്ന വില്ലുമംഗലം സ്വാമിയാർ നടത്തി വന്നിരുന്ന നാലമ്പല തീർത്ഥയാത്രയ്ക്കാണ് സമീപകാലഘട്ടത്തിൽ പ്രചുരപ്രചാരം കൈവന്നിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരനും വിശദീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രത്തിലാണ് നാലമ്പല ദർശനത്തിൻ്റെ ആദ്യ ദർശനം നടത്തുന്നത്. ഭക്തജനങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ തൊഴുതിനു ശേഷമാണ് മറ്റുള്ള നാല് ക്ഷേത്രങ്ങളിൽ പോകാറുള്ളത്. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വില്ലുമംഗല സമയർ ഈ ക്ഷേത്രത്തിൽ നടന്ന് വന്ന് നാലമ്പലത്തിലും തൊഴുത് പ്രിപ്പയർ വന്ന് മറ്റ് ശ്രീ രാമ ഭദ്ര ലക്ഷ്മണന്മാരെ എല്ലാവരുടെയും തൊഴുതിന് ശേഷം തിരിച്ച് അത്താഴ ശിവേലി സമയത്താണ് ഇവിടെ തിരിച്ചെത്താറുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രിപ്പയർ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബസ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഏത് വാഹനത്തിൽ നിന്നാണോ പാർക്കിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് മഴ നനയാതെ തന്നെ അമ്പലത്തിലെത്തുന്നവരെ പന്തലും മറ്റ് സൗകര്യങ്ങളും ക്യൂ സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുക, സോളാർ തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ചെന്ത്രാപ്പിണ്ണിയിൽ നടന്ന സത്യാഗ്രഹ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ജോർജ് പറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്
തട്ടിപ്പിനുള്ള കളമൊരുക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചിരുന്നത്. 150 കോടിയുടെ തട്ടിപ്പിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് ചീഫ് വിപ്പ് പി സി ജോർജിന്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ആദ്യം 5 കോടിയുടെ തട്ടിപ്പ്. കേരളത്തിൽ 30-ലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്തപ്പോ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു ആദ്യം 5 കോടിയുടെ തട്ടിപ്പേ നടന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി 3 ദിവസം കഴിഞ്ഞപ്പോ നിയമസഭയിൽ 5 കോടി മാറി 10 കോടിയേക്ക്. 10,000-ലേറെ കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു. ഈ തട്ടിപ്പ് പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു ക്യാബിനറ്റ് നോട്ട് പുറത്തിറങ്ങി. എന്തായിരുന്നു ക്യാബിനറ്റ് നോട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ദുരവസ്ഥ അത് യു ഡി എഫ് തന്നെ സൃഷ്ടിച്ചതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് എൻ ആർ ഖാൻ ജൂലിയറ്റ് അധ്യക്ഷനായി, പി എ സഗീർ, പി കെ രാജേഷ്, പി എച്ച് സുൽത്താൻ, പി എസ് സഫീർ, എ ജെ ജെമൈസൺ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളികളുടെ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ബി കെ എം യു കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈപ്പമംഗലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബി കെ എം യു സംസ്ഥാന പ്രസിഡന്റ് എ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബി കെ എം യു ഇന്ന് നടത്തുന്ന സമരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചും സഹായ ശിവരാമൻ നിങ്ങളോട് ചെറിയ രീതിയിലാണെങ്കിലും ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കർഷക തൊഴിലാളികൾ ദേശീയ തലത്തിലുള്ള പണിമുടക്കം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ചും പിക്കറ്റിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ബി കെ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഓഫീസിനും ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് കെ സി ശിവരാമൻ അധ്യക്ഷനായി. ഇ കെ സിദ്ധാർത്ഥൻ, പി വി മോഹനൻ, അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ, വി ആർ ഷൈൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു എ ഐ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബി കെ എം യു തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ അധികാരത്തിൽ കയറിയ സർക്കാരുകൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ പ്രശ്നം പരിഹരിക്കാൻ ആവുന്ന രീതിയിലുള്ള എല്ലാ മാറ്റങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത്. ഈ രാജ്യത്ത് ഏകദേശം വരുന്ന 120 കോടി ജനങ്ങളിൽ നമ്മുടെ പാർലമെന്റിന്റെ കണക്കനുസരിച്ച് അവിടെ പരിശോധിച്ച കണക്കനുസരിച്ച് 120 കോടി ജനങ്ങളിൽ ഏകദേശം 78% നമ്മുടെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക കണക്കനുസരിച്ച് പാർലമെന്റിന്റെ കണക്കനുസരിച്ച് 78% വരുന്ന തൊഴിലാളികൾ പാവപ്പെട്ടവർ, കാർഷിക പണിയെടുക്കുന്നവർ, തൊഴിലുറപ്പ് ബന്ധത്തിൽ ഏർപ്പെട്ടുള്ളവർ എല്ലാം ഇപ്പോഴും അവരുടെ നിത്യ വരുമാനം എന്ന് കണക്കാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടുള്ള ഏകദേശം 18 രൂപയും 20 രൂപയ്ക്കും താഴെയാണ്. എന്നാൽ സാമൂഹ്യപരമായും സാമ്പത്തികപരമായും അവഗണിക്കപ്പെടുന്ന ഈ വിഭാഗത്തെ ഒരു പുതുധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിൽ ഇത്രയും കാലഘട്ടത്തിൽ ഭരിക്കപ്പെട്ട കോൺഗ്രസോ ബി ജെ പിയോ സർക്കാരോ ഇതുവരെ യാതൊന്നും ചെയ്തില്ല എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം. പ്രസിഡന്റ് കെ പി അവുറുസുകുട്ടി അധ്യക്ഷനായി. ഷീന പറയങ്ങാട്ടിൽ, പി ആർ ഷിനോയ്, ശശി കടവിൽ, സി ആർ മുരളീധരൻ, പി വി സദാനന്ദൻ, കെ വി ഇന്ദുലാൽ എന്നിവർ സംബന്ധിച്ചു.
ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിൽ ധർണ നടത്തി. മോട്ടോർ വാഹന തൊഴിലാളികളോട് ക്ഷേമനിധി ബോർഡും സർക്കാരും കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക, പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുക, ഫെയർ ടാക്സി സംവിധാനം നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വാടാനപ്പള്ളിയിൽ നടന്ന ധർണ KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. IK വിഷ്ണുദാസ്, റാഫി എടത്തിരുത്തി, സോമൻ നായരുശേരി, നസീർ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.